നമസ്കാരം. ജമ്മു കാശ്മീർ അതിർത്തിയിലെ നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനങ്ങൾ വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിനിടയിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 17 വർഷത്തിനിടെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഈ വർഷമാണ് ഇത്രയുമധികം പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ലഡാക്ക് പ്രശ്നമുയർന്നതോടെ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിലെ പ്രകോപനം വർദ്ധിപ്പിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ ചൈന സംഘർഷാവസ്ഥ മുറുകിയപ്പോഴാണ് പാക് സൈന്യം നിയന്ത്രണ രേഖയിലേക്ക് വെടിയുതിർത്ത് ഇന്ത്യയെ കൂടുതലായും പ്രകോപിപ്പിച്ചിട്ടുള്ളത്. ജനുവരി 1 മുതൽ സെപ്റ്റംബർ 7 വരെ നിയന്ത്രണ രേഖയിൽ 3186 തവണ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി തിങ്കളാഴ്ച പാർലമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 778 കിലോമീറ്റർ നീളമുള്ള നിയന്ത്രണ രേഖയിൽ ഈ വർഷം ആദ്യ 9 മാസത്തിനിടെ പാകിസ്ഥാൻ വലിയ രീതിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ലഡാക്ക് അതിർത്തി പ്രശ്നങ്ങൾ പുകയാൻ തുടങ്ങിയതോടെയാണ് ജമ്മു കാശ്മീരിലെ പാക് പ്രകോപനങ്ങൾ കൂടുതലായി വർദ്ധിച്ചിട്ടുള്ളത്. മെയ് മാസം മുതൽ ഓരോ മാസവും 350 മുതൽ 400 വരെ വെടിനിർത്തൽ കരാർ ലംഘനം നടന്നിട്ടുണ്ട്. ഇതുകൂടാതെ ഭീകരരെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാനും പാക് സൈന്യം സഹായിച്ചു. ഇന്ത്യക്കെതിരായ നീക്കങ്ങളിലൂടെ പാകിസ്ഥാൻ തങ്ങളുടെ സഖ്യകക്ഷിയായ ചൈനയെ പിന്തുണയ്ക്കുകയായിരുന്നുവെന്നും ഇതിൽ നിന്നും വ്യക്തമാണ്. ഒരേ സമയം ഇരു രാജ്യങ്ങളെ പ്രതിരോധിക്കുന്നത് ഇന്ത്യയെ തളർത്തുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ ഇന്ത്യൻ സൈന്യം ഇരു രാജ്യങ്ങൾക്ക് നേരെയും മികച്ച വെല്ലുവിളി തന്നെയാണ് ഉയർത്തിയത്. അതേസമയം ലഡാക്ക് അതിർത്തിയിൽ ചൈന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നതായും സൂചനകളുണ്ട്. പ്രദേശത്തെ നെറ്റ്വർക്ക് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനാണ് ചൈനയുടെ ഈ നീക്കം. സുരക്ഷാ സൈന്യം ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം അതിർത്തിയിലെ പാക് സൈന്യത്തിന്റെ പ്രകോപനങ്ങൾ ചൈനയ്ക്ക് വേണ്ടിയെന്നത് പകൽ പോലെ സത്യമാണ്. എന്നാൽ ഒരേ സമയം രണ്ട് വശത്തു നിന്നും ആക്രമിച്ച് ഇന്ത്യയെ തളർത്താമെന്ന് കരുതിയ പാക് സേനയ്ക്കും ചൈനയ്ക്കും തെറ്റി. ഇന്ത്യൻ സൈന്യം ഇരു രാജ്യങ്ങൾക്ക് നേരെയും ശക്തമായ പ്രതിരോധം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വെബ് ഡെസ്ക് തത്വമായി.